ശില്പകല മാത്രമല്ല കവിതയും വഴങ്ങുമെന്ന് തെളിയിക്കുകയാണ് അനിൽ പുനർജനി എന്ന കലാകാരൻ ആദ്യ കവിതാ സമാഹാരം തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചു കവിയും അധ്യാപകനുമായ മുരുകൻ കാട്ടാക്കടയാണ് അനിലിന്റെ പ്രചോദനം വഴിയരികിന കവിതാ സമാഹാരമാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് ശില്പത്തിൽ പോലെ തന്നെ സമൂഹത്തിന്റെ നേർചിത്രം വാക്കുകളിൽ വരച്ചു ചേർക്കുകയാണ് അനിൽ പുനർജനി ആ പുസ്തകരൂപത്തിലേക്ക് ഇതിനെ കവിതകളെ കൊണ്ടുവരണം എന്നുള്ള ചിന്ത വന്ന സമയത്ത് മാഷിനോട് ഞാൻ അഭിപ്രായം ചോദിച്ചിരുന്നു അപ്പം മാഷിൻ്റെ അഭിപ്രായവും പയ്യന്നൂർ ഭാസ്കര പൊതുപാൽ മാഷിൻ്റെ അഭിപ്രായവും കൂടെ ചേർത്തിട്ടാണ് ശരിക്കും ഇങ്ങനൊരു പുസ്തകത്തിൻ്റെ രൂപം നൽകിയത് അപ്പോൾ ആ കവിതാ സമാഹാരം മലയാളം മിഷനിൽ വെച്ച് തന്നെ കാട്ടാക്കട മാഷിൻ്റെ കൈ കൊണ്ട് തന്നെ അത് പ്രി പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യ കാര്യമായിരുന്നു പുസ്തകം വായിക്കുന്നതിനൊപ്പം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് എല്ലാ കവിതകളും ഓഡിയോ രൂപത്തിലും വീഡിയോ രൂപത്തിലും ആസ്വദിക്കാൻ കഴിയും ഈ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് കവിതാ സമാഹാരം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് ശില്പിയും ചിത്രകാരനുമായ കവി തന്നെയാണ് ഇതിലേക്കുള്ള ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ കവിതാ സമാഹാരം വഴിയരികലിൻ്റെ എഴുത്തുകാരനെ മലയാളം മിഷൻ അനുമോദിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം